തൊടുപുഴ വലിയ മറ്റത്ത് കുട്ടി കർഷകരായ സഹോദരങ്ങളുടെ പശുക്കൾ കൂട്ടത്തോടെ ചത്തു. മികച്ച കുട്ടി ക്ഷീര കർഷകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച മാത്യുവിന്റെയും സഹോദരന്റെയും 13 പശുക്കളാണ് ചത്തത്. 5 പശുക്കളുടെ നില ഗുരുതരമാണ്. കപ്പയുടെ തൊലി കൊടുത്തതാണെന്നാണ് അറിഞ്ഞത്. ഭാഗ്യവശാലി പശുക്കൾക്കൊന്നും ഇൻഷുറൻസും ഇല്ല എന്നുള്ളതാണ് വാസ്തവമായ ഒരു കാര്യം. പിന്നെ നമ്മുടെ 2 കുട്ടികൾ വളർത്തിയിരുന്ന ഒരു ഫാമും പശുക്കളൊക്കെ ആയിരുന്നു. വളരെ ഷോക്കിലാണിപ്പോൾ ആ കുട്ടിയുള്ളത്. നിലവിൽ വയലിന് ആശുപത്രിയിൽ സംരക്ഷണം കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. എന്തായാലും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം, ഒരു അവസ്ഥയാണ്. ജെയിൻസ് രാജുണ്ട്, ജെയിൻ, അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണ് 13 പശുക്കൾ ചത്തുപോവുക എന്ന് പറയുന്നത്. ഇത് വിഷബാധയേറ്റു തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചോ? എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്? ഇതിലൊരു വിശദമായ പരിശോധന നടന്നു? അഞ്ജിത, പ്രാഥമികമായിട്ട് ഇതൊരു വിഷബാധയാണ് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഇന്നലെ വൈകുന്നേരം വരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന പശുക്കളാണ്. പക്ഷെ ഇന്നലെ വൈകിട്ട് ഈ കപ്പ പൊളിച്ച ശേഷമുള്ള അതിന്റെ തൊലി അത് നൽകിയിരുന്നു. അത് ഉണങ്ങിയ നിലയിലുള്ള തൊലിയാണ് നൽകിയത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരിക്കും ഈ പശുക്കൾ കൂട്ടത്തോടെ ചാവാനുള്ള കാരണം എന്നാണ് വിലയിരുത്തുന്നത്. ഇന്നലെ വൈകിട്ട് കൊടുത്തതിന് ശേഷം 9 മണിയോടുകൂടിയാണ് പശുക്കൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഓരോന്ന് ചത്തു വീഴുകയും ചെയ്തത്. 13 പശുക്കൾ ഇതുവരെ ചത്തിട്ടുണ്ട്. 5 പശുക്കൾ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്. ഡോക്ടർമാരെയൊക്കെ എത്തിച്ച് പരിശോധന നടത്തിയിട്ടുണ്ട്. അവരുടെയും ഒരു പ്രാഥമിക വിലയിരുത്തൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷബാധയാകാം എന്നുള്ളതാണ്. അത് കപ്പ തൊലിയിൽ നിന്നുള്ളതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. കൃത്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ വ്യക്തമാകൂ. എന്തായാലും മാത്യുവും ജോർജും 17-ഉം 18-ഉം വയസ്സുള്ള വിദ്യാർത്ഥികളാണ്. അവർ ഈ പശുക്കളെ വളർത്തി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇതിനകം തന്നെ വലിയ രീതിയിൽ മാധ്യമശ്രദ്ധ നേടുകയും സംസ്ഥാന സർക്കാരിന്റെ മികച്ച ക്ഷീര കർഷകനുള്ള കുട്ടി ക്ഷീര കർഷകനുള്ള പുരസ്കാരം മാത്യുവിന് ലഭിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയും വളരെ സ്നേഹത്തോടെയും കൂടിയതാണ് ഈ കുട്ടികൾ ഈ ഫാമ് നടത്തിയിരുന്നത്. അവർക്കാണ് ഇത്തരത്തിലെ ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ആ കുട്ടികളെ സംബന്ധിച്ച് വലിയ താങ്ങാനാവാത്ത ഒരു ദുഃഖം തന്നെയാണ് ഈ സംഭവം മൂലം ഉണ്ടായിരിക്കുന്നത്. ഇവർ ഈ പശുക്കൾക്ക് ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നഷ്ടം കൂടി ഇവർക്കുണ്ട്. ഒരു 1-ഓ 2-ഓ പശുക്കളിൽ നിന്ന് തുടങ്ങിയതാണ്. അതിനുശേഷം ഈ മാധ്യമ വാർത്തകളൊക്കെ വന്നതിന് ശേഷം അവർക്ക് വലിയ സഹായം ലഭിക്കുകയും അതൊരു ഫാമായി രൂപപ്പെടുത്തുകയും ആണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു കർഷകർക്കാണ് അല്ലെങ്കിൽ കുട്ടി കർഷകർക്കാണ് ഇത്തരത്തിലൊരു തിരിച്ചടി ഏറ്റിരിക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ജെയിൻ, ജെയിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദൃശ്യങ്ങൾ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അപ്പോൾ സാധാരണ പുതിയ തലമുറയൊക്കെ ഇങ്ങനെയുള്ള കൃഷികളിൽ നിന്നൊക്കെ അകന്നു പോകാറാണ് പതിവ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പശുക്കളെ വളർത്തുന്നു, അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും നടത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ 2 കുട്ടികൾക്കാണ് ഇങ്ങനെ വലിയ ഈ സംഭവം, വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഈ കപ്പയുടെ തോല് സാധാരണ അങ്ങനെ കൊടുക്കാറില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഈ ഇവർ തന്നെയല്ലേ ഇത് ഇതിന് ഭക്ഷണമൊക്കെ നൽകിയത്? അതിൽ പറ്റിപ്പോയ അബദ്ധമാണെന്നാണോ കരുതുന്നത്? സാധാരണ കപ്പയുടെ തോട് പശുക്കൾക്ക് കൊടുക്കാ ഈ തൊലി പശുക്കൾക്ക് കൊടുക്കാറുള്ളതാണ്. അത് പലപ്പോഴും ഈ പച്ച അവസ്ഥയിൽ അല്ലെങ്കിൽ പച്ച തൊലിയാണ് നൽകാറുള്ളത്. ഈ ഉണക്കത്തൊലി നൽകുമ്പോൾ അത് കൂടുതൽ പശുക്കൾ അകത്തേക്ക് കഴിക്കുകയും അതിനുശേഷം വയറ്റിൽ ചെന്നതിന് ശേഷം ഇത് കുതിർന്ന് വീർത്ത് പശുക്കൾക്ക് ദഹനക്കേടും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് സാധാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ കപ്പത്തൊലി നൽകുമ്പോൾ അതിനകത്തൊരു മുൻകരുതൽ പലപ്പോഴും കർഷകർ സ്വീകരിക്കാറുണ്ട്. ഇവർ തന്നെയാണ് ഈ തൊലി നൽകിയത്. എത്രത്തോളം അളവിൽ നൽകി ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷം ഇതിനകത്ത് ചേർന്നിട്ടുണ്ടോ, ഫംഗസ് ബാധയുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ ഫംഗസ് ബാധയൊക്കെ ഉണ്ടാകാൻ ഈ കപ്പത്തൊലിയിൽ ഫംഗസ് ബാധ ഉണ്ടാകാനും അതിനകത്ത് വിഷാംശം രൂപപ്പെടാനും ഒക്കെയുള്ള സ്വാഭാവികമായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം അത്തരത്തിലാണോ സംഭവിച്ചത് എന്ന് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ആ കുട്ടികളെ സംബന്ധിച്ച് ഇത് താങ്ങാനാവാത്ത ഒരു ദുരന്തം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. വലിയ ഇൻഷുറൻസ് പോലും ഇല്ല എന്നാണല്ലോ കേൾക്കുന്നത്. അപ്പോ വലിയ നഷ്ടം, സാമ്പത്തികമായി കൂടി വലിയ നഷ്ടം ഉണ്ടായല്ലേ? തീർച്ചയായിട്ടും സാധാരണ ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഒരു ഇൻഷുറൻസ് ഒന്നും എടുക്കാതിരുന്നിട്ടുണ്ടാവുക. കുട്ടികളെ സംബന്ധിച്ച് ഇത്തരം വലിയ ഫാമുകളൊക്കെ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കന്നുകാലികൾക്കൊക്കെ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതാണ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ,
ചെറിയ രീതിയിൽ ഒന്നോ രണ്ടോ പശുക്കളുമായി തുടങ്ങിയതാണ്. അതിനുശേഷം മാധ്യമ വാർത്തകളൊക്കെ വന്നതിന് ശേഷം അവർക്ക് കൂടുതൽ സഹായം ലഭിക്കുകയും പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തത്. അതിനിടയിലാണ് ഈ തിരിച്ചടി ഉണ്ടായത്. ശരി, വലിയ ദുഃഖകരമായ സംഭവമാണ്. തൊടുപുഴ വെളിയമറ്റത്താണ് കുട്ടി കർഷകരായ സഹോദരങ്ങളുടെ പശുക്കൾ കൂട്ടത്തോടെ ചത്തത്. കപ്പത്തോട് കഴിച്ചതാണ് ഇങ്ങനെയൊരു മരണത്തിലേക്ക് പശുക്കളെ എത്തിച്ചത് എന്നുള്ളൊരു പ്രാഥമിക സംശയമുണ്ട്. ഉണങ്ങിയ കപ്പത്തോൽ കഴിച്ചത്, പക്ഷെ അതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. മികച്ച കുട്ടി ക്ഷീര കർഷകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച മാത്യുവിൻ്റെയും സഹോദരൻ്റെയും 13 പശുക്കളാണ് ചത്തത്. പശുക്കൾക്ക് ഇൻഷുറൻസ് ഇല്ല, അപ്പം അതുകൊണ്ട് ഒരു തരത്തിലും പൈസ കിട്ടാനുള്ള സാധ്യതയുമില്ല. എന്തായാലും ക്ഷീരവകുപ്പൊക്കെ തന്നെ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആ കുട്ടി കർഷകർക്ക് നൽകട്ടെ.